കർത്താവിൻ്റെ വലിയ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ സമ്മേളനത്തിൻ്റെ 22-ാമത് വാർഷിക അതേ ശുശ്രൂഷയിൽ നിങ്ങളൊരുവനെ പോലെ എനിക്കും ഇതിൽ വന്ന് പങ്കെടുക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിറകിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും അതിന് ദൈവം കരങ്ങളിൽ ഉപകരണങ്ങളായി എടുക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. വ്യക്തിപരമായി അവർക്കൊക്കെയും വന്ദനം പറയേണ്ടതാണെങ്കിലും അതിനുവേണ്ടി ഞാൻ സമയം വേദനിക്കുന്നില്ല. ഈ സമാപന ഭാഗത്ത്, അതായത് ഈ ശുശ്രൂഷയുടെ തുടക്കമെങ്കിലും ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ സമാപന ഭാഗത്ത് എന്നതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായ കുഞ്ഞഭിഭാഷകൻ വാസ്തവത്തിൽ താനായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ പോയി ഇരുന്ന് നേരിട്ട് കേട്ടത്. ദൈവം അദ്ദേഹത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെയും നമ്മുടെ സ്വന്തമായ രീതിയിലുള്ള ഓരോ പദ്ധതികൾ ഇങ്ങനെ ക്രമീകരിച്ച് അതിൽ കൂടെ ഇങ്ങനെ സംതൃപ്തരായി സന്തുഷ്ടരായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പരിചയമാണല്ലോ നമുക്കുള്ളത്. എന്നാൽ നമ്മൾ കാലം നോക്കിയാൽ പ്രൈസ്തലോ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട ആളുകളാണ്. എന്നാൽ ഇപ്പോഴും ആദ്യപദനം അല്ലെങ്കിൽ ബാലപാഠം തന്നെ പഠിച്ചു തീർക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മളിൽ പലരും ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന ആളിനെ അടുത്ത കൺവെൻഷനിൽ വിളിക്കാതിരിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരുന്നത്. ഈ പ്രാവശ്യം ഇവിടെ ഒരു സുവിശേഷ യാത്ര ചെയ്യുന്നുള്ളത് ചില മാസങ്ങൾക്ക് മുമ്പ് മനസ്സിലുണ്ടായിരുന്നില്ല. അതങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവകൃപയാൽ അറ്റ്ലാന്റയിൽ അവിടെ ഒരു കൺവെൻഷനിൽ സംബന്ധിച്ചു. നിങ്ങളോടുകൂടി ആയിരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. കർത്താവ് തിരുമനസായാൽ ദൈവത്തിൻ്റെ സ്തോത്രം ചില മീറ്റിങ്ങുകളിൽ കൂടെ പങ്കെടുത്തിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ മടങ്ങി പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊരു തീം ഉണ്ട് എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ തീമിന് ഗുണവും ദോഷവും പ്രൈസലോ വെച്ചാൽ എനിക്ക് ഇതായെന്താ തീമിന് ദോഷമുള്ളത്? പിശാചിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട്, അതിന് ഡെമനോളജി എന്നാണ് പറയുന്നത്. പ്രൈസലോ അത് കൈകാര്യം ചെയ്യുന്ന ഒരാൾ എവിടെല്ലാം വേദപുസ്തകത്തിൽ പിശാച് പിശാചെന്ന് എഴുതിയിട്ടുണ്ട് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു ഒരു വലിയ ഗ്രന്ഥം ഉണ്ടാക്കുക. പ്രൈസലോ അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ ദൈവവാക്യങ്ങളുടെ പിറകിലുള്ള ആന്തരിക അർത്ഥം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് സുവിശേഷീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ മത്സ്യബന്ധനം ഞാൻ നിങ്ങളെ മീൻ പിടിക്കുന്നവരാക്കും പ്രൈസലോ എന്നുള്ള ഭാഷയിലാണ് സംസാരിച്ചതെങ്കിലും മത്സ്യം പിടിക്കുന്നവരാക്കുമെന്നല്ല, മർത്യരെ പിടിക്കുന്നവരാക്കും എന്നാണ്. ബുദ്ധിപരമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മത്സ്യത്തെ പിടിക്കുന്നത് വളർത്താനായിട്ടല്ല, കൊല്ലാനായിട്ടാണ്. പ്രൈസലോ മനുഷ്യരെ പിടിക്കുന്നത് അവരെ നമ്മുടെ ഉപകരണങ്ങളാക്കാൻ വേണ്ടിയാണോ? ഒരിക്കലും ആയിരിക്കാൻ പാടില്ല. അതിനെയൊക്കെ പിറകിൽ ദൈവത്തിന് തൻ്റേതായ ഉദ്ദേശമുണ്ട്. ഫിഷിംഗ്, അതുപോലെ തന്നെ ആടുകളെ പാലിക്കുക, ആടുകളെ പാലിക്കുക, ഇങ്ങനെയുള്ള ഉപമാനങ്ങൾ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അതേ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സുവിശേഷം എന്നുള്ളത് അതിൻ്റെ സമ്പൂർണ്ണ രൂപത്തിൽ പുതിയ നിയമത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ക്രൂശിനോടുള്ള ബന്ധത്തിലാണ് വ്യക്തമാകുന്നതെങ്കിൽ തന്നെയും പഴയ നിയമം മുതലേ സുവിശേഷത്തിൻ്റെ പ്രകാശനം, അതിൻ്റെ രശ്മികൾ
നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഓർക്കുകയായിരുന്നു, യെശയ്യാ പ്രവചനത്തിൽ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അതിൻ്റെ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉസ്സിയാ രാജാവ് മരിച്ചയാണ്. രാജാക്കന്മാരുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു ഉസ്സിയാ രാജാവ്. അദ്ദേഹം നിഗളിയായി. പ്രൈസറോ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മീയതയ്ക്ക് ഡെഡ് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ശത്രുവാണ് നിഗളം. പ്രൈസറോ, ദൈവത്തിൻ്റെ ദാസനിൽ കൂടെ അത് നല്ലപോലെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമാക്കി. നമ്മൾ ദൈവഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ വലിപ്പവും നമ്മുടെ ചെറുപ്പവും കൂടി ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് കാണുക എന്നുള്ളത്. അത് കാണുമ്പോൾ പിന്നെ നമുക്കൊന്നും പ്രശംസിക്കാനില്ല. പ്രൈസല്ലോ, ഉസ്സിയാ രാജാവ് മരിക്കണം. അക്ഷരികമായിട്ട് അല്ല ഞാൻ പറയുന്നതെങ്കിൽ തന്നെയും ആ ഉസ്സിയാവിൻ്റെ ഭാവം നമ്മളിൽ മരിക്കണം. ആ ആണ്ടിലാണ് യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം കണ്ടത്. പ്രൈസലോ, കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിന്മേലിരിക്കുന്നത് ഞാൻ കണ്ടു. പണ്ടൊരാൾ അതിൻ്റെ അർത്ഥം അറിയാതെ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു, കർത്താവ് ഉയർന്നും താണുമുള്ള സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെയല്ല, ഉയർന്നും പൊങ്ങിയുമുള്ള ഹൈ ആൻഡ് ലോഫ്റ്റി അങ്ങനെയുള്ള ഒരു സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നു. ഒരു സിംഹാസനം ശൂന്യമായി കിടക്കുന്നു, മറ്റൊരു സിംഹാസനം ഉയർന്നും പൊങ്ങിയും ആയിരിക്കുന്നു. സെറാഫുകൾ ആ മഹോന്നതനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ ആർക്കുന്ന ശബ്ദം കൊണ്ട് മന്ദിരത്തിൻ്റെ ആ അന്തരീക്ഷം മുഴുവൻ മുഖരിതമായി. അതൊക്കെ വായിക്കാൻ വളരെ നല്ല കാര്യങ്ങളാണ്, പ്രകമ്പനം കൊള്ളിക്കുന്ന വേദഭാഗങ്ങളുമാണ്. എന്നാൽ അവിടെ പ്രസക്തമായിട്ട് ഞാൻ കാണുന്നത്, സെറാഫുകൾ സ്തുതിക്കുന്ന ശബ്ദം കേൾക്കാം, എന്ന സിംഹാസനത്തിൽ ഇരുന്ന ആള് സംസാരിക്കുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം. ആരോടെന്നില്ലാതെ, പേര് പറയാതെ ചോദിക്കുന്ന ഒരു ശബ്ദം. ആര് എനിക്ക് വേണ്ടി പോകും, ആർ നമുക്ക് വേണ്ടി പോകും. ഈ പ്രയോഗം റോമാലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു ധ്വനി കേൾക്കുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. പേര് പറയാതെ, അഡ്രസ്സ് പറയാതെ വിഷയം മാത്രം പറയുക. അതുപോലെ സിംഹാസനത്തിലിരിക്കുന്ന ഈ മഹോന്നതൻ സംസാരിക്കുന്നു. അതിനെ ആത്മഗതമെന്ന് പറയാം, ആത്മഗതം, സോളിലോക്കി, തന്നോട് താൻ തന്നെ സംസാരിക്കുന്നു എന്നാണ്. ഞാൻ ആരെയാണ് അയക്കേണ്ടത്, ആർ നമുക്ക് വേണ്ടി പോകും. ഈ വാക്യമെടുത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഈ വാക്യമെടുത്ത് പ്രൈസ് ദി ലോർഡ്, ഒത്തിരി ഒത്തിരി പുതിയ പോയിന്റുകളെല്ലാം കൂടെ ചേർത്ത് എനിക്ക് നിങ്ങൾക്കൊക്കെ പ്രസംഗിക്കാൻ കഴിയും. എന്നാൽ അത് ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് മറ്റൊന്നുമില്ല. പ്രൈസലോ, പ്രാർത്ഥനയെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസങ്ങൾ പ്രസംഗിക്കാം, നമുക്ക് പ്രബന്ധങ്ങൾ എഴുതാം, പ്രൈസലോ. എന്നാൽ പ്രാർത്ഥിക്കുന്നതിന് അതൊന്നും പകരമാകത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾ സമ്മതിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ആരെ ഞാൻ അയക്കേണ്ടുവെന്ന് ഹോമയായ ദൈവം സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചപ്പോൾ ഞാനൊരു കുറ്റം ആരോപിക്കുകയല്ല, സ്തുതിച്ചുകൊണ്ടിരുന്ന ഒരൊറ്റ സെറാഫോ കെറൂബോ മുമ്പോട്ട് വന്ന് ഞാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ആ ചോദ്യം അവിടെ ചോദ്യമായി തന്നെ മുഴങ്ങുമ്പോൾ ഒരു പ്രതികരണം, അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറയുന്ന ഒരു ശബ്ദം. അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്,
പഴയ നിയമത്തിൽ തന്നെ സുവിശേഷത്തിൻ്റെ പ്രകാശനം, അതിൻ്റെ നേരിയ രശ്മികൾ അനേക ഭാഗങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അടിയൻ ഇതാ അങ്ങനെ സമർപ്പണമുള്ള, അങ്ങനെ ദൈവസന്നിധിയിൽ വ്യവസ്ഥ പറയാതെ നിരുപാധികം ഉപാധികൾ പറയാതെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ആളുകളെ കൊണ്ടാണ് സുവിശേഷതയിൽ നടന്നിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർത്തഡോക്സിൽ ജനിച്ചു വളർന്നവനും ഒരു കാലത്ത് കൂദാശകളുടെ തടവറയിൽ ബദ്ധനായി അതേ കഴിഞ്ഞവനുമായ ഒരു വ്യക്തിയാണ്. എന്നാൽ ദൈവം എനിക്ക് സത്യത്തിൻ്റെ പ്രകാശനം ബോധ്യമാക്കി തന്നപ്പോൾ മറ്റെന്തിനേക്കാളും വലുത് ദൈവത്തിൻ്റെ വചനമാണെന്നും പ്രൈസലോ അതിന് തുല്യമായി മറ്റൊന്നുമില്ലെന്നും ഞാൻ സമ്മതിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയം യേശു ക്രിസ്തുവാണെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അതിനു പകരം മറിയയോ വിശുദ്ധന്മാരോ മറ്റൊന്നും അതിന് പകരമാകയില്ല എന്ന് എനിക്ക് വ്യക്തമായി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠമായത് എന്നെനിക്ക് മനസ്സിലായി. ആ സമയത്ത് പിന്നെ ആരോടും അത് മൂപ്പി ചോദിക്കാതെ അത് ചെയ്തെടുക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്നുവരെ കർത്താവ് എന്നെ നടത്തുന്നു. എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെക്കുറിച്ചുള്ള ലേഖനങ്ങളുണ്ടല്ലോ, അത് ലോക്കൽ സഭകൾ എന്നുള്ള നിലയിലാണോ എന്ന് അങ്ങനെ ഒരു ചിന്തയുണ്ട് മേ ബി. എന്നാൽ അത് 7 സഭാ കാലഘട്ടങ്ങളെ കുറിക്കുന്നതാണ് എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ബലമായി അത് ഉറച്ചു നിൽക്കുന്നത്. ആദ്യത്തെ എപ്പേസോസ് യുഗത്തിൽ സഭ ഒരു പ്രത്യേക അനുഗ്രഹത്തിലായിരുന്നു. അത് വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മതി. ദൈവത്തിൻ്റെ സ്തോത്രം. 7 നക്ഷത്രങ്ങൾ കൈകളിൽ വഹിക്കുന്ന ഒരുവൻ, അദ്ദേഹം 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ ഒരു ചിത്രമാണ് പൊന്നിലവിളക്ക്. എന്നിട്ട് അതിൻ്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പറയുന്നത് നിലവിളക്കുകൾ സഭകളെ കുറിക്കുന്നതാണ്. ഞാൻ തുറന്നു പറയാം, സമയത്തിൻ്റെ പരിമിതിയും ഉണ്ടല്ലോ. പൊന്നിലവിളക്കുകൾ മങ്ങിയിട്ട് അത് മാറി മാറി പോയിട്ട് ഇന്ന് നിരാശനായിട്ട് പറയുകയല്ല, ഓട്ടുവിളക്കോ തകരവിളക്കോ മങ്ങിക്കത്തുന്ന മണ്ണെണ്ണ വിളക്കോ ഒക്കെ ആയിട്ട് സഭകൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ ഓരോ ഒപ്പുകൂടി ഇടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിരാശനല്ല, പക്ഷെ സത്യമല്ല. ഈ ഗതികേട് അങ്ങോട്ട് വളർന്നിട്ട് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്നാൽ ലിഫ്റ്റിൽ കൂടെ യാത്രയൊക്കെ ചെയ്യുന്നവരാണല്ലോ. ലിഫ്റ്റിൻ്റെ പേര് ഉയർച്ചയെന്നാണെങ്കിൽ ലിഫ്റ്റിൽ കൂടെ നമ്മൾ താഴോട്ട് പോകാറ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലങ്ങൾ മുന്നോട്ട് നീങ്ങിത്തോറും പുരോഗതിയാണെന്നൊരു ചിന്താഗതി നമുക്കുണ്ട്. എന്നാൽ അങ്ങനെ ആകണമെന്നില്ല. അതിന് വെളിപ്പാട് പുസ്തകത്തിലെ ആ ലേഖന പരമ്പര തന്നെ മതി. ആ ലിഫ്റ്റ് അങ്ങ് താണുതാണെന്നാണ് എന്നിട്ട് ഒടുവിൽ ലബോധിക്കയുടെ ആ മണ്ഡലത്തിൽ ചെന്ന് നിന്നു. അവിടെ ചെന്നപ്പോൾ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ കാണാനൊന്നുമില്ല, കേൾക്കാൻ മാത്രമേ ഉള്ളൂ. അത് വെളിയിൽ നിന്നാണ് കേൾക്കാവുന്നത്, കാണാനൊന്നുമില്ല. അകത്തു നിന്ന് കേൾക്കുന്ന ശബ്ദം ഇതാണ്: ഞാൻ ധനവാൻ. നല്ല എയർ ടൈറ്റ് അടച്ചിരിക്കുക, ഒന്നും കാണത്തില്ല, കേൾക്കാം. ഞാൻ ധനവാൻ, ഒന്നിനും മുട്ടില്ല. അപ്പോൾ ഈ എൻ്റെ ചിന്താഗതി, ഈ ശബ്ദം വെളിയിൽ നിന്ന് കേൾക്കുന്ന ആളിനൊരു താല്പര്യം, ഇത് പറയുന്ന ആളെന്ന് ആരാണെന്ന് അറിയാൻ, ഇത്ര വലിയ ധനവാൻ ആരാണെന്ന് കാണാം എന്ന് വിചാരിച്ച് ഒരു പഴുതിയിൽ കൂടെ എങ്കിലും ഒന്ന് നോക്കിയപ്പോൾ കണ്ട ചിത്രം കേട്ട കേൾവിയുമായിട്ട് ഒരു ബന്ധുവില്ല. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, ഒന്നിനു മുട്ടില്ല എന്ന് പറഞ്ഞ ആള് കുരുടനും, അയ്യോ ബാക്കി പറയാൻ കൊള്ളുന്നല്ല, നഗ്നനും അരിഷ്ടനും. ഞാൻ കൊച്ചിലെയൊക്കെ വിചാരിച്ചിരുന്നു അരിഷ്ടം കുടിക്കുന്നവൻ അരിഷ്ടൻ,
അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ റച്ചറ്റ് മേൻ എന്നാണ്. അനേക വർഷങ്ങളായി അനേക വൈദ്യന്മാർക്ക് വിധേയപ്പെട്ട് അനവധി ഔഷധങ്ങൾ പ്രയോഗിച്ച് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും വരസയായി തീർന്ന ഒരു സ്ത്രീയെക്കുറിച്ച് വായിച്ചിട്ടില്ലേ? അരിഷ്ടാവസ്ഥയാണ്. ആത്മീയമായിട്ടും ഇതുപോലുള്ള അരിഷ്ടതയുണ്ട്, വ്യക്തികളിലും സമൂഹങ്ങളിലും ഒക്കെ ഉണ്ട്. പ്രൈസലോ കണ്ണിനും കാഴ്ചയില്ല. എൻ്റെ ഭാഷയാണ് കൂടി പോകുന്നതിന് ക്ഷമ തരൂ. ഇയാൾക്ക് രോഗം മാത്രമല്ല, തലയ്ക്ക് തുമ്പും ഇല്ലെന്നുള്ളതിൻ്റെ തെളിവ് വസ്ത്രം ധരിക്കാതെ ഇരിക്കുമ്പോഴും തനുവാനാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ബ്രെയിനെ കൂടെ ബാധിച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരുപക്ഷേ നിങ്ങളോ ഞാനോ മറ്റാരെങ്കിലും ആയിരുന്നു ആ വെളിയിൽ നിന്ന് ആ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഞാനൊരു വലിയ പുണ്യാളനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും ചിലപ്പോൾ കോപ്പൊക്കെ വന്നിട്ടുണ്ട്. ആ നിന്ന് കേൾക്കുന്നത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, താൻ തനുവാനായിട്ട് അവൾ ഇരുന്നോളും, ഞാൻ പോവാം, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് ഞാനും പോയത്. എന്നാൽ പുറത്ത് നിന്ന് ആളിന് അങ്ങനെ പോകാൻ കഴിയുന്നില്ല. അദ്ദേഹം ആരാന്നറിയാമോ? ഒന്നാമത്തെ സീനിൽ നിലവിളക്കുകളുടെ നടുവിൽ ഉലാപിക്കൊണ്ടിരുന്ന കാലങ്ങളുടെ നീക്കത്തിൽ അദ്ദേഹം എങ്ങനെയോ പുറത്തായി, കേന്ദ്രം പുറത്തായി, യേശുവിനെ പുറത്തു തള്ളി. ദ ചേർച്ച് റിച്ച് വിതൗട്ട് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ പുറത്ത് കളഞ്ഞേറ്റ് സഭ ഇപ്പോൾ പറയുന്നത് ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു. അയ്യോ ശരിയല്ലേ? എത്ര മണിമന്ദിരങ്ങൾ, പ്രൈസലോ ലാൻഡ്, പിന്നെ എനിക്ക് വർണ്ണിക്കാനറിയില്ല, വാഹനങ്ങൾ, നിങ്ങൾക്ക് അതിന് പട്ടിയെ പൂരിപ്പിക്കാൻ കഴിയുമെങ്കിൽ പൂരിപ്പിച്ചുകൊള്ളൂ. ഇതൊക്കെ കൈവശമുണ്ടെങ്കിൽ യേശു പോയാൽ എന്താ കുഴപ്പം? പ്രൈസലോ ക്രിസ്തു ഉള്ളവനെ പോൽ ഇത്രമാം ധനികൻ ഉണ്ടറിയാന്നല്ലേ പാട്ടുകാരൻ പാടിയത്. നമ്മളത് മറിച്ചിട്ടു, ക്രിസ്തുവില്ലെങ്കിലും ധനികൻ. ഞാൻ ആരെയും ഉന്നം വെച്ച് പറയുകയല്ല, പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ മാർഗത്തിൽ കടന്നത് നമ്മുടെ കണ്ടകോടാലിയായി ഭവിച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു ഭക്തന്, അദ്ദേഹം കേരളത്തിൽ ജീവിച്ച ഒരു ഭക്തനാണെന്ന് എനിക്ക് തോന്നി, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, അദ്ദേഹത്തിൻ്റെ പാട്ട് പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പാട്ട്, മുൾമുടി ചൂടി നടന്നവൻ എന്നുടെ പ്രിയതമനെന്നോർക്കുമ്പോൾ ഞാൻ, പൊന്മുടി ചൂടി നടക്കുന്നവരെ തിരുമേനികളെന്നെണ്ണാമോ. പ്രൈസലോ. മുൾമുടി ചൂടി നടന്നവനാണ് എൻ്റെ നേതാവ്. ഞാൻ അദ്ദേഹത്തിൽ പ്രശംസിക്കുന്നെങ്കിൽ, അദ്ദേഹമാണ് എൻ്റെ അഭിമാന വിഷയമെങ്കിൽ, പൊന്മുടി ചൂടി നടക്കുന്നവരെ ഞാൻ എങ്ങനെ തിരുമേനികളെന്നെണ്ണും എന്നാണ് പാട്ടുകാരൻ ചോദിക്കുന്നത്. സഭ സഫറിങ്ങിൻ്റെ ഒരു മാർഗമാണ്, അത് ഞാൻ യേസ് പറയും. അതുകൊണ്ട് മനഃപൂർവ്വം വേണ്ടാത്ത ഘട്ടതകളൊക്കെ നേറ്റെടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഇത് കുരിശിൻ്റെ മാർഗമാണ്. ഒരാൾ ഒരു പ്രസംഗം, 10 മിനിറ്റ് പ്രസംഗം നടത്തിയേച്ച് ഇങ്ങോട്ട് മാറി ഇരുന്ന ഒരാളിനോട് ചോദിച്ച് എങ്ങനെ ഇരുന്നെന്ന് പ്രസംഗം. ഉടനെ ഇത് കേട്ടയാൾ, ഇത് നടന്ന കാര്യമാണ്, കേട്ടയാളെ തിരിച്ചു ചോദിച്ചു, ബ്രദർ ഇപ്പം പ്രസംഗിച്ചില്ലേ, സുവിശേഷ പ്രസംഗം എന്താണെന്ന് അറിയാമോന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞാട്ട്. അതേ, നമ്മുടെ അപ്പൻ മരിച്ച വിവരം പറയുന്ന കാര്യമാണ്. നമ്മുടെ അപ്പൻ മരിച്ച വിവരം അറിഞ്ഞിട്ടില്ലാത്തവരെ അറിയിക്കുന്നതാണ് സുവിശേഷ പ്രസംഗം. അപ്പൻ്റെ മരണവിവരം പറഞ്ഞേച്ച് ഒരാൾ മിറ്റത്തിറങ്ങി നോത്തോ എന്ന് ചോദിച്ചാൽ അത് എത്രമാത്രം ബീബൽസും അതേ അതേ അസ്ഥാനസ്ഥിതവുമാണ് എന്ന് ചോദിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സഭയ്ക്ക് വാസ്തവത്തിൽ പറ്റിയത് ഈ ഡിസെൻഡിങ് മാനറിലുള്ള അതോ ഗതിയിലുള്ള ഈ യാത്രയാണ്. അതിൻ്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ മാറി നിങ്ങളുടെ ഈ അമേരിക്കയിൽ നിന്നൊക്കെ നല്ല ആഹാര സാധനങ്ങളോ ഫുഡ് ഐറ്റംസൊക്കെ ഞങ്ങളുടെ അവിടെ കൊണ്ടുതരുമല്ലോ നിങ്ങൾ.
ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ, അതൊക്കെ കഴിച്ചേച്ച് അതിൻ്റെ ടിന്നൊക്കെ അവിടെ വെച്ചേക്കും. ഞങ്ങളുടെ അമ്മച്ചിമാരും സഹോദരിമാരും ഒക്കെ സൗകര്യം പ്രമാണിച്ച് അത് റീപ്ലേസ് ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ, നല്ല ആഹാര സാധനത്തിൻ്റെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തുറന്ന് നോക്കുമ്പോൾ കാപ്പിപ്പൊടി, വേറെ ദോഷമൊന്നും പറ്റിയില്ല, ലേബൽ മാറിയില്ല, കണ്ടൻസ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ലേബലിസമാണ് ഇന്നത്തെ ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും വലിയ പരാജയമായി തീർന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ത്യയിലെ കാര്യം കർത്താവിൻ്റെ ദാസം പറഞ്ഞപ്പം ചില കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു. ഒരു കാലഘട്ടത്തിൽ മുഗൾ ചക്രവർത്തിമാർ ഡൽഹി തുടങ്ങിയ ഭാഗങ്ങൾ ഭരിച്ചിരുന്നതിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് അവിടെ ചില മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി, താജ്മഹൽ എന്നൊക്കെ പറയുന്ന മന്ദിരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേക്കുറിച്ച് ഞാൻ വായിച്ചത് ഷാജഹാൻ ചക്രവർത്തിയും അത് നിർമ്മിച്ച ആളുകളൊക്കെ നല്ല വിലയേറിയ രത്നക്കല്ലുകളൊക്കെ അവിടെ സ്ഥാപിച്ചിരുന്നു അതിന് മാറ്റുകൂട്ടാനായിട്ട്. എന്നാൽ കാലത്തിൻ്റെ നീക്കത്തിന് ആരോ വന്ന് അതൊക്കെ അപഹരിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിനെക്കുറിച്ച് എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ അതെല്ലാം അപഹരിക്കപ്പെട്ട സ്ഥാനത്ത് കൊച്ചു കുറിപ്പുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഇവിടെ രത്നക്കല്ലുകൾ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നെന്ന്, അതൊന്നും അവിടെ ഇല്ല. അതിൻ്റെ കുഴികളും അതിൻ്റെ പടുക്കളും മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. പഴയ നിയമത്തിൽ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വർണപ്പരിചയെല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ സ്ഥാനത്ത് താമ്രം കൊണ്ട് പരിചയം ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭാഗത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മൾ ക്വാളിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് അതിന് പകരം വേറെ വലുതുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ ഒരു പ്രയോജനമില്ല. കഥാവിൻ്റെ ദാസൻ ഞാൻ പാർട്ടി മുമ്പേ ഒരു വാക്കുപയോഗിച്ചു, പ്രൊഫഷണലിസം എന്ന്. അതേക്കുറിച്ച് ഞാനും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ചുമ്മാ സമ്പ്രദായങ്ങളല്ല വേണ്ടിയത്, നമുക്ക് സ്പിരിച്വാലിറ്റിയാണ് വേണ്ടിയത്. അമ്മ മരിച്ചതിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളിരുന്ന് കരയുമ്പോൾ അയലോകത്തു നിന്ന് വന്ന ആളും ഒന്ന് കരഞ്ഞേച്ച് പോകുന്ന കണ്ടു. പക്ഷെ ആത്മാർത്ഥത സംബന്ധിച്ച് വളരെ വ്യത്യാസമാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്വന്തം കൈകളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്നും ശ്രമിക്കാം. ഒരു ഇന്ത്യൻ ഫിലോസഫർ, ദൈവത്തിൻ്റെ സ്തോത്രം, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരു വലിയ ഫിലോസഫറായിരുന്നു, ഒരു വലിയ സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ വളരെ ബഹുമാനിച്ച ഒരാളായി. യേശു ക്രിസ്തുവിനെ അദ്ദേഹം ശിരസാവഹിച്ച ഒരാളാണ്, വലിയ സ്കോളറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കും എനിക്കും മാനദാന്തരപ്പെടാനായിട്ടൊരു ഒരു വാചകം. അത് എഴുതിയ ഇങ്ങനെയാണ്, ശ്രീ യേശുക്രിസ്തുവിനെ പോലെയുള്ള രണ്ടോ മൂന്നോ പേര് ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ എത്ര നാളുകൾക്ക് മുൻപ് ഒരു ക്രൈസ്തവ രാജ്യമായി മാറുമായിരുന്നു. മനസ്സിലായോ? സ്വാമി നിത്യചൈതന്യ എഴുതിയുടെ വാക്കുകൾ. രണ്ടോ മൂന്നോ പേര്, എന്തിനാധികം? പക്ഷേ ക്രൈസ്റ്റ് ലൈക്ക് ആയിരിക്കണം. ഞാൻ കോട്ടയം ആ ഭാഗത്ത് ടൗണിലല്ല, അതിനടുത്ത് താമസിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ആരും വ്യക്തിപരമായി വൂണ്ട് ചെയ്ത് പറയല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ വേഷം ധരിച്ച് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം മരിച്ചു പോയെന്ന് തോന്നുന്നു. വലിയ ഗൗണൊക്കെ ഇട്ട്, മുടിയൊക്കെ വളർത്തി, തടിവിശയൊക്കെ വളർത്തി, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ യേശുവിൻ്റെ പടം പോലെയൊക്കെ തോന്നും. അത് പോട്ടെ, അദ്ദേഹം ആരെയെങ്കിലും കണ്ടാവണേ, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാവണേ ചോദിക്കും, മക്കളെ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, നോക്ക് എന്നെ കാണ്. ഇങ്ങനെയുള്ള ഒത്തിരി യേശുമാരുണ്ട്. നമുക്ക് യേശുവിൻ്റെ വേഷം കെട്ടിയവരെയല്ല. അയ്യോ, ക്രിസ്തുമസിൻ്റെ കാലഘട്ടമായതുകൊണ്ടല്ലോ നോക്കുന്നിടത്ത് എല്ലാം ക്രിസ്തുമസ് വന്നാണ്. മുഴുവന് ഒരു ചെലവുമില്ല, ഉശാന്താടി ഉണ്ടാക്കണമെന്ന് മാത്രം. സാധു സുന്ദര സിംഗിനെ കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കൂടെ ഞാൻ ധാരാളം മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ 8-ാം മീറ്റിംഗിൽ ഞാനത് പറഞ്ഞു.
അത് ഇംഗ്ലണ്ടിൽ 3 ദിവസം ഒരു വീട്ടിൽ അതിഥിയായിട്ട് താമസിച്ചു. നമ്മളാണെ കൂടുതൽ സമയം ഓർത്താനൊക്കെ പറഞ്ഞു, വേണ്ടതും വേണ്ടാത്തതും എല്ലാം പറഞ്ഞായിരിക്കുമല്ല 3 ദിവസം അവളെ കഴിക്കുന്നത്. എന്നാൽ ഈ രഘുദാസൻ അദ്ദേഹത്തിന് കിട്ടിയ സമയം കൂടുതൽ ഇങ്ങനെ മെഡിറ്റേഷൻ നടത്തി, വീട്ടുകാരോട് വളരെ പ്രയോജനമുള്ളത് മാത്രം സംസാരിച്ച് അദ്ദേഹം ഇങ്ങനെ അവിടെ കഴിച്ചു. ഒരു കൊച്ചു പെൺകുട്ടി ആ വീട്ടിലുണ്ടായിരുന്നു. അവള് വീട്ടിൽ എത്തി ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ മമ്മി പറഞ്ഞു, മോളെ നമുക്കൊരു അതിഥി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവൾ കാണാൻ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ കണ്ണു അടച്ചിരിക്കുന്നു, ഒറ്റ വാക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ 2-3 ദിവസം ഈ പെൺകുട്ടി വന്നിട്ട് ഈ അതിഥിയോട് ഒരു വാക്ക് പറയാൻ കഴിഞ്ഞില്ല. കാരണം ആ സമയത്ത് അത്രയും അദ്ദേഹം ധ്യാനത്തിൽ ലയിച്ച് പ്രാർത്ഥനയിൽ ലയിച്ച് ഇങ്ങനെ ഇരുന്നു. ഒടുവിൽ അവൾ വന്നപ്പോൾ അദ്ദേഹം പോയിരുന്നു, അദ്ദേഹം പോയിരുന്നു, അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കൊച്ചുകുട്ടി ഇങ്ങനെ ഏങ്ങലടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്, മമ്മി നമ്മുടെ വീട്ടിൽ വന്ന് ജീസസ് ഇവിടെ പോയെന്ന്. ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല, ആ കുട്ടിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി ഇത് ജീസസാണ്. നിങ്ങൾ പെണങ്ങല്ലേ, അടുത്ത കൺവെൻഷനിൽ വിളിക്കാതെ ഇരിക്കുകയും ചെയ്യരുത്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ വല്ലവരും ആയിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ എന്ന് പറയുന്നതിലും എനിക്ക് ഒന്നുമില്ല. പോയി കഴിഞ്ഞാൽ അവൻ ഏതിലെയാണ് പോയത് എന്ന് ലുക്ക് ഔട്ട് ഫോർ. പ്രൈസ് ദ ലോർഡ്. നമ്മളെ തേടി വരുന്ന ഒരു സമ്പ്രദായം ആണോ നമ്മൾ അവശേഷിപ്പിക്കുന്നത്? നമ്മുടെ സാന്നിധ്യം യേശുവിൻ്റെ സാന്നിധ്യമായി ലോകം കണക്കാക്കുമോ? നമ്മുടെ ആ സാന്നിധ്യം യേശു വിട്ടുപോയതായി അവർക്ക് തോന്നുമോ? വാസ്തവത്തിൽ ലോകത്തിന് ആവശ്യം യേശുവാണ്. ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടത് സഭയിൽ കൂടെ യേശുവിനെ കിട്ടേണ്ടത്. ഞാൻ പട്ടത്ത സഭയെക്കുറിച്ച് നിന്ദിച്ച് പറയില്ല, ഒത്തിരി നല്ല കാര്യങ്ങൾ അവിടെയുണ്ട്. പെന്തക്കോസ്റ്റിൽ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അവിടെയുണ്ട്. എന്നാൽ അവർക്ക് പറ്റിയ ഗതികേട് എല്ലാവരും ക്രിസ്തുക്കളായിട്ടൊന്ന് മാറിയിരുന്നു. അതല്ലേ നമ്മുടെ കേരളത്തിൽ നിന്നൊരു അപ്പച്ചൻ പിള്ളേരെ കാണാനായിട്ട് ഗൾഫിൽ പോയി ഒരു മാസം താമസിച്ച് ഇവിടെ വന്നൊരു വാർത്ത പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ വല്ലപ്പോഴും അവർ അച്ഛനെ കാണുന്നത്, അവിടെ നോക്കുന്നുണ്ട് എല്ലാ അച്ഛന്മാരും. വേഷത്തിൽ പ്രൈസലോട് പട്ടുകുപ്പായവും ധരിച്ച് പൊൻകുരിശും പേറി അങ്ങനെ മഹത്തുക്കളായി ക്രിസ്തുക്കളായി അതിനങ്ങ് മാറി. യേശു എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് യേശുവാണ്. പൗലോസ് വേറെ യേശു, പൗലോസ് വന്നു. എന്നാൽ ഇവരുടെ പിൻഗാമികൾ നിതാന്ത വന്ന ദിവ്യമായി മശ്രീകളാണ്. അവിടെ യേശു ചെറുതായി, അവർ വലുതായി. ഇത് അവസാനിക്കണം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഷിക്കാഗോയിൽ നടന്ന ആ പി സിനാക്കിൻ്റെ സമ്മേളനത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെയുള്ള ആ പ്രിയപ്പെട്ട സൗരന്മാരോട് പറഞ്ഞു, സൗരന്മാരെ ഈ ഷിക്കാഗോയ്ക്ക് ഒരു പ്രാധാന്യമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇവിടെ വെച്ചൊരു ഒരു മതമഹാസമ്മേളനം, വേൾഡ് റിലിജിയൻ പാർലമെൻ്റ് ഓഫ് റിലിജിയൻസ് നടന്നിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ ഇത് വായിച്ചപ്പോൾ എൻ്റെ ചോര തുടിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഓരോ മതത്തെയും പ്രതിനിധീകരിച്ച ആളുകളെ കൊണ്ട് പ്രസംഗിച്ചപ്പോൾ, പെന്തക്കോസ്കാരവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല, ക്രിസ്ത്യാനിറ്റിയുടെ തലപ്പത്തിരുന്നവരൊക്കെ ജനത്തെ അഭിസംബോധന ചെയ്തത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ബുദ്ധിമാനായ വിവേകാനന്ദ സ്വാമികൾ എഴുന്നേറ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക എന്ന് വിളിച്ചതോടുകൂടി ക്രിസ്ത്യാനിറ്റിക്ക് ഭയങ്കരമായൊരു അടി അവിടെ ഉണ്ടായി. അതോടുകൂടി ക്രിസ്ത്യാനിറ്റിയേക്കാൾ ശ്രേഷ്ഠം ഹിന്ദുയിസം ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് വ്യാപിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അതിൻ്റെ നഷ്ടം നികത്തുവാൻ പിന്നീട് ദൈവം എഴുന്നേൽപ്പിച്ച ഒരു വീരനാണ് ഡി എൽ മൂടി. ഹാലേലുയ്യ. ഡി എൽ മൂടിയെ കുറിച്ച് പറയുമ്പോൾ പാർഷമാരായ നിങ്ങൾക്കും എനിക്കും ഒക്കെ ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ഒരു വലിയ സ്കോളർ ഒന്നും ആയിരുന്നെന്ന് തോന്നുന്നില്ല ഈ ഡി എൽ മൂടി. അതുപോലെ തന്നെ ഇവിടെ നല്ല പാട്ടുകാരെ ഗായകസംഗമം പാടിയല്ലോ, ദൈവരെ സഹായിക്കട്ടെ. ഇദ്ദേഹത്തിന് സാങ്കി എന്ന് പറയുന്ന ഒരു ഒറ്റയാൻ മാത്രമേ പാട്ടുകാരനായിട്ട് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആയിരമായിരം ആളുകൾ അവരുടെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്നു. അസൂയാലികളായ ആളുകൾ ഡി എൽ മൂടിയോട് പറഞ്ഞു,
ഓ നിങ്ങൾ വലിയ പ്രാസംഗികനാണെന്നാണ് നിങ്ങളുടെ വിചാരം. നിങ്ങളൊരു ചെരുപ്പ് ഉണ്ടാക്കുന്ന മനുഷ്യനല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നെയോ നിങ്ങളോ ആണ് ആരെങ്കിലും അങ്ങനെ അപഹസിച്ചതെങ്കിൽ, പെന്തിക്കോസുകാരായ നമ്മളെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ന്യൂസ് മീഡിയയിൽ അത് വരും. അവിടെ വന്നില്ലെങ്കിലും കോർട്ടിൽ അത് കേസായിട്ടെങ്കിലും അത് പോകാതിരിക്കത്തില്ല. കാരണം എന്നെ ഒരുത്തൻ അതെ ചെരുപ്പുണ്ടാക്കുന്നുവെന്ന് താഴ്ത്തി ഗേൽമൂടി ആ അവസ്ഥ ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റി, ഞാൻ ഒരിക്കലും ചെരുപ്പുണ്ടാക്കുന്നവനല്ലെന്ന് പറഞ്ഞു. വലിയ വാഗ്വാദം ഉണ്ടായി. വാഗ്വാദം അതിൻ്റെ ഉച്ചകോടി എത്തിയപ്പോൾ ആ കൂടി ആളുകൾ പറഞ്ഞു, മൂടി നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങൾ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. മൂടി പറഞ്ഞത്, അല്ല ഞാൻ ചെരുപ്പുണ്ടാക്കുന്ന ആളല്ല, ചെരുപ്പ് തുന്നി തയ്ക്കുന്ന ആളാണ്. നല്ല ചെരുപ്പ് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ, മേക്കർ അല്ല മെന്ററാണെന്ന് പറഞ്ഞു. പെന്തിക്കോസിൽ ഏത് വാസക്കി അവിഷയം കിട്ടിയില്ല. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം ഉണ്ടായിട്ട്. അതിനൊന്നും ആരും കൈപൊക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം, മോശയുടെ കൈപൊക്കിയവർ വന്നാൽ പോലും നമ്മുടെ കൈ ആ കാര്യത്തിന് വേണ്ടി ആരും. പ്രൈസ് ദ ലോർഡ്. അതെ, നമ്മുടെ സ്വയം താഴ്ത്തണം. വേഷത്തിലും ഭാഷയിലും ഭാവത്തിലും എല്ലാം ആ മഹോന്നത ഭാവം ഒന്ന് താഴണം. പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു പ്രയോഗമാണ്. ഐ ബട്ട് നോട്ട് ഐ, ഞാൻ അല്ല ക്രിസ്തു. ആ എന്നെ വെട്ടണം, ആ അയ്യെ യേശുവിനെ കൊണ്ട് വെട്ടണം, ഞാൻ അല്ലെന്ന് വരുത്തണം. ക്രിസ്തുവിനെ ആ സ്ഥാനത്ത് സ്ഥാപിക്കണം. ആ അവസ്ഥയിലേക്ക് മടങ്ങി വന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം. മുമ്പേ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ഞാനും പറയട്ടെ, ആ ശക്തിയെ വെല്ലുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഡി എൽ മൂടി ആ സ്ഥാനത്ത് കർത്താവിന് വേണ്ടി വളരെ ശുശ്രൂഷ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അന്ന് ഞാൻ പോയി കണ്ടത് എനിക്ക് വലിയൊരു പ്രചോദനമായി തീർന്നു. അതേസമയം തന്നെ ഞാൻ ഓർക്കുന്നു, ഈ വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ആ ഹിന്ദു സ്പിരിറ്റുമായിട്ട് അദ്ദേഹം യൂറോപ്പിലും അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് മാർഗരറ്റ് നോബിൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയെ ഹിന്ദുയിസം പഠിപ്പിച്ച് സിസ്റ്റർ നിവേദിതയാക്കി, അങ്ങനെ അനേക ക്രിസ്ത്യാനികളെ ഹിന്ദുയിസത്തിലാക്കി. അക്ഷരികമായ യുദ്ധത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നെബാസിൻ്റെ ആ സംഘത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും ഒരു ദർശനം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആയുധമേന്തിയ ഒരു യുദ്ധം ദൈവത്തിനെ സാങ്ക്ഷൻ ചെയ്യുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ എബേസിലെങ്ങനത്തിൽ ക്രിസ്ത്യാനിയുടെ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലങ്ങളിൽ പരിധി നടക്കുന്ന, അതെൻ്റെ ഭാഷയാണ്, ദുഷ്ടാത്മ സേനയോടും. ഈ ഞാൻ ഒരു കൺവെൻഷനിൽ ഒരിക്കൽ പ്രസംഗിച്ച് ഓർക്കുന്നുണ്ട്, കേരളത്തിലാണ്. അപ്പം എനിക്ക് ശേഷമാണ് മറ്റൊരു ദേവാസനം പ്രസംഗിച്ചത്, അദ്ദേഹം അറിയപ്പെട്ടൊരു ദേവാസനം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ 10-20 മിനിറ്റ് സിമ്പിൾ ഗോസ്പൽ പ്രസംഗിച്ചെങ്കിലും എനിക്ക് പിന്നാലെ കൃപാവരപ്രാപ്തൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എഴുതിയിട്ടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ആ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു ദർശനം, അദ്ദേഹം പറഞ്ഞത്, ഒരു നീല നിറത്തിലുള്ള ഒരു ബൾബ് ഇങ്ങനെ പ്രകാശിച്ചു വരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി അത് ലൂസിഫറാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഞാൻ ദൈവശക്തിയിൽ അങ്ങോട്ട് എഴുന്നേറ്റ് എന്നിട്ട് അതിനെ പിടിച്ച് ചവിട്ടി തകർത്ത് ഇല്ലാതെയാക്കുക. അന്ന് ആ മീറ്റിങ്ങിൽ വലിയ കരഘോഷമുണ്ടായി, ഹാലലുയായൊക്കെ വളരെ ശക്തമായിട്ട് മുഴങ്ങി. പക്ഷെ ഞാൻ ഹാലലുയ പറഞ്ഞില്ല. ഞാൻ എൻ്റെ അടുക്കൽ നിന്ന് ആളിനോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്ററേ ഈ ദൈവദാസൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ സംഭവം നടന്നതിന് ശേഷം ഇനി പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാകത്തില്ല. കാരണം അദ്ദേഹം പിശാചിനെ 4 കഷണമായിട്ട് അദ്ദേഹം കീറിക്കളഞ്ഞു. പിശാചിനെ തോൽപ്പിച്ചെന്നും അവൻ്റെ തല തകർത്തെന്നും ഒക്കെ പറയുന്നത് ഫിഗറേറ്റീവാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ പല ആളുകളും ധരിച്ചിരിക്കുന്നത് യേശു കാൽവരിയിൽ സാത്താൻ്റെ തല തകർത്തുകൊണ്ട് ഇപ്പോൾ കബന്ധമായിട്ട് തലയില്ലാത്തൊരു ഉടൽ പോലെ അവനിങ്ങനെ നടക്കുകയാണ്.
അതൊരു ഒരു ഫിഗറേറ്റീവായ ഒരു പ്രയോഗമാണ് എന്ന് വെച്ചാൽ അക്ഷരീയമായി അവൻ്റെ തലയർത്ഥമല്ല, അവൻ്റെ ബുദ്ധികേന്ദ്രം തകർത്തെന്നാണ്, അവൻ്റെ ശക്തികേന്ദ്രം തകർത്തെന്നാണ്. പിശാചിനെ തോൽപ്പിക്കാനായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടൊന്നും പിശാച് പോകത്തില്ല. ഞാൻ പറയുമ്പം മറുവശം കൂടെ പറയുന്ന ഒരു പ്രേരണ എനിക്കുണ്ട്. ഒരിക്കലൊരാൾ പിശാചിനെ ഇങ്ങനെ ശാസിച്ചു ഇറക്കാനായിട്ട് ശ്രമിച്ചു, ഉപവസിക്കുക ഒക്കെ ചെയ്തെങ്കിലും പിശാച് പോകുന്നില്ല. ഒത്തിരി ശാസിച്ചിട്ട് പോവാതെ വന്നപ്പം അങ്ങ് കോവിഷ്ടനായിട്ട് ദുഃഖിതനായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെന്ന് പറയും, നീ പോകുന്നെങ്കിൽ പോ, ഇല്ലെങ്കിൽ ഞാൻ പോയിക്കൊള്ളാമല്ലോ, ആരെങ്കിലും ഒരാൾ പോകണമല്ലോ. പ്രൈസലോ പിശാചിനെ ഷൗട്ട് ചെയ്തൊന്നും തോൽപ്പിച്ചാകാൻ പോകത്തില്ല. എപ്പേസിലേക്കിന് മാറാൻ വിചാരിച്ച് പറഞ്ഞിരിക്കുന്ന സർവായുധ വർഗങ്ങൾ, ആത്മീയ ഭാഷയിലുള്ള സർവായുധ വർഗങ്ങൾ ധരിച്ചുകൊണ്ട് അവൻ്റെ അടുക്ക ചെല്ലാമെങ്കിൽ നമുക്ക് നേടാം. ഹെൽമെറ്റ് എന്നൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ആ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റും ധരിച്ചുകൊണ്ട് സാധാരണ അടുക്കി തന്നാൽ ജയിക്കുകയില്ല. അതുകൊണ്ട് ആ ലിറ്ററലായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ മാറ്റി വെച്ചേച്ച് സ്പിരിച്വലായ സംവിധാനങ്ങൾ കൊണ്ട് നമ്മുടെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തി, അങ്ങനെ സ്പിരിച്വാലിറ്റി കൊണ്ട് സാത്താനെ എതിർക്കുന്ന ഒരു ശക്തി കേന്ദ്രമായി സഭ മാറിയെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. അല്ലാതെ സംഘടന വളർത്തിയത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. എങ്കിലും നാം ചെയ്യുന്നതൊക്കെ ചെയ്യുക, ദൈവത്തിൻ്റെ സ്തോത്രം. ഏതായാലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, സമയം ഒരുപാട് എടുക്കുന്നില്ല. കർത്താവിൻ്റെ വരവ് ഈ അടുത്ത നാളിലെങ്ങും ഉണ്ടാകയില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രവചനങ്ങളൊക്കെ ഇനിയും നിവർത്തിക്കാനുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഞാൻ പ്രസംഗത്തിലൊക്കെ ഒരു കാര്യം പറയാറുണ്ട്, ലോകാവസാനം അടുത്ത നാളിൽ ഇങ്ങനെ നടക്കത്തില്ലെന്ന് ഞാൻ പ്രസംഗിക്കാറുണ്ട്. ലോകാവസാനം എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഓൾ തിങ്സാണ്, എല്ലാറ്റിൻ്റെയും അവസാനമാണ്. ഈ പദാർത്ഥമയമായ ലോകം, സമുദ്രം, ഇവയെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ആ സംവിധാനത്തിൻ്റെ സമ്പൂർണ്ണ ദഹനമാണ് ലോകാവസാനം എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ ഉടനെ ഉണ്ടാകത്തില്ല. അതിനിടയ്ക്ക് 1000 ആണ്ട് വാഴ്ചയോ അല്ലെങ്കിൽ ഗോഗുമാഗോ യുദ്ധമോ എന്തെങ്കിലുമൊക്കെ നടക്കേണ്ടിയിരിക്കും. എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യത്തോടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിരിയുമ്പോൾ, അല്ലെ ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നാളെ പ്രഭാതത്തിൽ, ഏത് സമയത്ത് സംഭവിക്കാവുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്. കർത്താവുരാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരും. കാലാവസ്ഥക്കാരന്റെ പ്രവചനം പോലെ അല്ല, പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള സാധ്യത ഉണ്ടെന്നല്ല, വരുമെന്ന് വരുമെന്ന്. ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ദൈവം പക്ഷേ എന്ന് സംസാരിക്കുന്നവനല്ല. സെന്റ് ഓഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ പുസ്തകത്തിൽ, ഒരു സംശയമില്ല, സങ്കല്പമില്ല, അഭിപ്രായമില്ല, നിർണയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ദൈവവാഗ്ദത്തങ്ങളെല്ലാം പോസിറ്റീവാണ്. വരും, ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ പ്രൈസലോ. ജീവിച്ചിരിക്കുന്നവർക്ക് ഒറ്റ നിമിഷം കൊണ്ട് 3 അനുഭവങ്ങൾ ഉണ്ടാകും, മരണം, അടക്കം, ഉയർത്തൽ. പക്ഷേ മരണവേദന അനുഭവിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അത് ആ രീതിയിൽ അനുഭവപ്പെടുകയില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് 3 ഈ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്കുണ്ടാകും. അവർക്ക് കണ്ണ് അടച്ചു തുറക്കുന്നതിനിടയിൽ അവന് രൂപാന്തരപ്പെടും. ഈ ഉയർത്തവരോട് ചേർന്ന് ഇവരും കൂടെ യോജിക്കും. കാന്തതണ്ണ്, ഇരുമ്പ് തരികൾ ചിതറിക്കിടക്കുന്നതിനെയെല്ലാം സമാഹരിക്കുന്നത് പോലെ മദ്യപാനിൽ ഇറങ്ങി വരുന്ന കർത്താവ്, ആ സ്വർഗീയ കാന്തം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന അവൻ്റെ ഇരുമ്പ് തരികളെ, അവൻ്റെ വിശുദ്ധന്മാരെ എന്നിട്ട് അടുത്തത് കേൾക്കണം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ കോൺഫറൻസിനല്ലേ കർത്താവിനോടുകൂടെ ഇരിക്കുന്നത്? ഞായറാഴ്ചയല്ലേ നമ്മൾ കർത്താവിനോട് ഇരിക്കുന്നത്? ചില ആളുകളുണ്ടല്ലോ വീട്ടിൽ പ്രാർത്ഥന പോലും നടത്താത്ത ചില ആളുകൾ പ്രാർത്ഥനയോഗങ്ങളിൽ പറയുന്നത് ഇവിടെ ഇരിക്കുന്നത് നല്ലത്. പ്രൈസലോ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പോയാൽ ശല്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പലരും പറയുന്നത്.
സുഹൃത്തെ, കുടുംബ പ്രാർത്ഥനയുണ്ടോ? നിനക്ക് കുടുംബ പ്രാർത്ഥനയുണ്ടോ? എനിക്കറിയാം ഇവിടുത്തെ സഹോദരിമാരും ഒക്കെ അവരുടെ ടൈം ഷെഡ്യൂളും ജോലിയും ബുദ്ധിമുട്ടും ഒക്കെ എനിക്കറിയാം. ഞാനും ഒരു മനുഷ്യനായതുകൊണ്ട് എങ്കിലും കിട്ടുന്ന സമയം ഉപയോഗിച്ച് കുടുംബമായിട്ട് ദൈവത്തെ ഒന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്നാ ചോദിച്ചാൽ, എപ്പേ സഹോദര സഭ ലവോദിക്കാ സഭയായിട്ട് മാറിയതുപോലെ ഒറ്റ നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ ഇനി നമ്മുടെ തലമുറ അടുത്ത് ഒരു മാസത്തേക്ക്. പണ്ട് നമ്മുടെ ഒരു അച്ചായൻ അമേരിക്കയിൽ വന്നേച്ച്, അങ്ങനെ കേട്ടിട്ടുള്ളതാണ്, ഒരു മാസത്തേക്ക് വന്നേച്ച് അവിടെ ചെന്ന് ചോദിച്ചെന്നാ പറയുന്നത്, ഈ ടാപ്യൂക്കായ്ക്ക് മലയാളത്തിൽ എന്തോ പറയുന്നു. പുള്ളിയെ നാൾ മാറിപ്പോയി. ലോകം നമ്മളെ മാറ്റരുത്, നമ്മൾ അല്പന്മാരാകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ലേബൽ അർഹിക്കുന്നവരായിരിക്കും. കണ്ടൻസ് കാത്തു സൂക്ഷിക്കണം. കർത്താവിൻ്റെ വരവ് ഒരു ഫാക്റ്റാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താ കർത്താവിൻ്റെ വരവിന് ഡേറ്റ് പറയാതെ? കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് പറഞ്ഞവരെല്ലാം മഞ്ഞളിച്ച് നടക്കുക. വിദ്വാൻകുട്ടി നല്ല ഒന്നാന്തരം പാട്ടുകൾ എഴുതിയ മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തെ ആരണ്ട് വഴി തെറ്റിച്ചു. ആറ് മാസത്തിനിടെ യേശു വരുമെന്ന് പറഞ്ഞു. ആരാണ്ട് ചോദിച്ചപ്പോൾ ആറു മാസം കൂടെ, ആറു വർഷത്തിനിടയിൽ വരുമെന്ന് പറഞ്ഞ ആള് ആറു മാസം കൂടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞേച്ച് പറഞ്ഞു ആ വരും അഞ്ചര, ഇനിയിപ്പോൾ അഞ്ചരയേ ഉള്ളൂ, അതുകൊണ്ട് അഞ്ചര കൊല്ലത്തിനകം വരുമെന്ന് പറഞ്ഞു. അതും നടന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രവചിച്ചവന് നിരാശപ്പെട്ടു, കേട്ടവനും നിരാശപ്പെട്ടു. ഇങ്ങനെ ഡേറ്റ് കുറിച്ച് പരാജയപ്പെടാൻ നമുക്കിടയായിത്തീരരുത്. എന്നാൽ എന്തുകൊണ്ടാണ് കർത്താവും അപ്പോസ്തലന്മാരും ഒന്നും കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് പറയാതിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? അതൊന്ന് പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അത് പറഞ്ഞിരുന്നെങ്കിൽ കള്ള ഉണർവ് കൊണ്ട് ലോകം നിറഞ്ഞ വ്യാജ ഉണർവ് കൊണ്ട് അടുത്ത ഞായറാഴ്ച യേശു വരും എന്നൊരു തിട്ടമായ അറിവ് കിട്ടിയതാണെങ്കിലുണ്ടല്ലോ, കമ്പേറുകളെല്ലാം തല്ലി പൊട്ടിച്ച് വലിയ ബഹളവും ആത്മാർത്ഥതയില്ലാത്ത ഉണർവിൻ്റെ പ്രകടനങ്ങളും കൊണ്ട് ലോകം നിറഞ്ഞേന് അത് വേണ്ട എന്ന് സ്വർഗം കരുതി. ഒറിജിനൽ മതിയെന്നേ, വേഷം കെട്ടിയ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും സ്വർഗത്തിൽ പോകേണ്ട കാര്യമില്ല. അറിയതയുള്ളവനവിടെ പോയാൽ മതിയെന്ന് സ്വർഗം തീരുമാനിച്ചിരിക്കുക. ഈ പൗലോസ്ലീഹ ഒടുവിൽ പറയുന്നത് ഇങ്ങനെ, നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം, ഈ വചനങ്ങളെ കൊണ്ട് വേറൊന്നുകൊണ്ടും. ഏ, ഞാൻ നമ്മൾ നിങ്ങളെ കഴിഞ്ഞ് പോകുന്നല്ല, ഞങ്ങളായിട്ട് അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. തെങ്ങും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞ് നടന്നവർക്ക് ആ വചനങ്ങളെ കൊണ്ട് ഇപ്പോൾ ആശ്വസിപ്പിക്കാനും നോക്കുന്നില്ല. റബ്ബറിനെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് മോടി എല്ലാം കൂടെ കൂടി അതില്ലാതെയാക്കി ഇട്ടിരിക്കുക. പിന്നെ എന്തോ പറഞ്ഞായിരുന്നു ആശ്വസിക്കുന്നത്, ആശ്വസിപ്പിക്കാറുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനേ ഇപ്പം എന്തൊക്കെ സ്വർണ്ണത്തിൽ വന്നിട്ട് ഞാനും വന്നിട്ട് കുറച്ച് നാളായി. കുഞ്ഞു പാർഷക്കൊക്കെ അറിയാം, ഞങ്ങളുടെ സഭയിൽ അദ്ദേഹം അനേക വർഷങ്ങൾ പാർഷായിട്ടുണ്ട്. അന്നൊക്കെ അത് പുരാതന കാലത്തൊന്നുമല്ല, ഞാൻ ഈ അടുത്ത കാലത്തല്ലേ വന്നത്. എങ്കിൽ പോലും അന്ന് ഈ പെന്തക്കോസ്തുകാരൊക്കെ തമ്മിൽ തമ്മിൽ കാണുന്ന ഉടനെയുള്ള ആ സ്നേഹവും, ഒരു 50 കൊല്ലത്തിനകമുള്ള കാര്യം ഞാനീ പറയുന്നു, കണ്ടാലൊന്നും യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടോ, എല്ലാവരും കർത്താവിൻ്റെ ഭാഗത്തായോ, അങ്ങനെ കാര്യമില്ല. കല്യാണം നടന്ന കാര്യം പറയുമ്പോൾ ഒരു ദൈവഭയമുള്ള ഒച്ചനെ കൊണ്ടാണോ അത് നടത്തിയത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്നത് പോയിട്ട് എപ്പിസോസ് യുഗം ലവോദിക്കാ യുഗത്തിലേക്ക് ഉരുണ്ടു വീണതുപോലെ കണ്ടാലുണ്ട് ചോദിക്കുന്നത്, ഷുഗറുണ്ടോ? എന്നാ തുടങ്ങിയത്? ഇപ്പൊ എന്തേലാ നിൽക്കുന്നത്? അയ്യോ, ഇതെന്തൊരു ചോദ്യമാണ്! ഇത് ലവോദിക്കയുടെ ചോദ്യമാണല്ലോ. പ്രൈസലോ, നീ യേശുവിനെ കുറിച്ച് പറയാൻ പഠിക്കണം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഷുഗറിന്റെ ഏജന്റായിട്ട് രോഗം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കാൻ ഈ ചില പുള്ളികളുണ്ടല്ലോ, പറഞ്ഞ് രോഗം ഉണ്ടാക്കുന്നവരുണ്ട്. എന്നോട് വരലും ചോദിച്ചിട്ടുണ്ട് ഷുഗർ ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ശരീരത്തിൽ മനുഷ്യശരീരമല്ലേ, എന്തെങ്കിലുമൊക്കെ രോഗം കാണും. ഷുഗറുള്ള ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അന്നേരം അറിയാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാന്. സുഹൃത്തെ, നിന്നെ ഇതിനൊന്നും അല്ല വിളിച്ചിരിക്കുന്നത്. നിന്നെ വിളിച്ചിരിക്കുന്നത് യേശുവിനെ പ്രസിദ്ധീകരിക്കാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ തലപൊക്കി നോക്കാൻ, അതുകൊണ്ട് തലപൊക്കി ഇങ്ങനെ നടന്നാൽ മാത്രം കാര്യമാകുകയില്ല, അതിനൊക്കെ ആത്മീയ അർത്ഥമുണ്ട്.
വൈറ്റ് ആൻഡ് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുണ്ട് പോലെ വെളുത്തിരിക്കുന്നോ ഹിമം പോലെ വെളുത്തിരിക്കുന്നോ എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ റൈപ്പായിട്ട് കൊയ്ത്തിന് പാകമായി കിടക്കുന്നതാണ്. അതുകൊണ്ട് കൊയ്ത്ത് തക്ക സമയത്ത് നടന്നില്ലെങ്കിൽ അത് ഫോളായി പോകും, അത് ലോസ്റ്റായി പോകും എന്നൊക്കെയാണ് ഞാനതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. നമ്മൾ തക്ക സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാകും. ഷിക്കാഗോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഷിക്കാഗോ ഫയർ എന്ന് പറയുന്ന ഒരു വലിയ അഗ്നി ഉണ്ടായി, ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. അതിനെക്കുറിച്ച് പിന്നീട് ആളുകൾ പറഞ്ഞത്, ഡി എൽ മൂടിയൊക്കെ പറഞ്ഞത്, അയ്യോ ആ ഫയർ ഉണ്ടാകുന്നതിന് മുൻപ് സുവിശേഷ യോഗങ്ങൾ നടന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ നഷ്ടപ്പെട്ട ഫയറിൽ പലരും രക്ഷിതരായി തീരുവാനിടയായി തീരുമായിരുന്നു എന്ന് പറഞ്ഞു. അതെ, അനേകരും നഷ്ടമായി പോകുന്നതിന് മുൻപ് ഈ കൊയ്ത്തിൻ്റെ മണികൾ വീണ് അത് നഷ്ടമായി പോകുന്നതിന് മുൻപ് ദ ഏർലിയർ ദ ബെറ്റർ, എത്രയും നേരത്തെ അത് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ പറയട്ടെ, ശൗല് അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം അറിയായ്മ കൊണ്ട് കർത്താവിനെതിരായിട്ട് പ്രവർത്തിച്ചു, കർത്താവ് അദ്ദേഹത്തെ സ്വന്തമാക്കി. അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനിൽ കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇനി എന്തിനാ താമസിക്കുന്നത്? ആ വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നമ്മൾ ആത്മീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ കഴിയുന്നിടത്തോളം താമസിയാതെ ചെയ്യുന്നത് നല്ലത്. രക്ഷിക്കപ്പെടുന്ന കാര്യമായാലും ശരി, സ്നാനമായാലും ശരി, എന്തായാലും ശരി, നേരത്തെ അത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയില്ല, നമുക്ക് ഒരായുസല്ലേ ഉള്ളൂ, അതിൻ്റെ ഗ്യാരണ്ടി ഒന്നും നമുക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം, ഏർലി അത് ബെറ്റർ, എത്രയും നേരത്തെ അത് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നുണ്ട്. വേദപുസ്തകം നന്നായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സുവിശേഷ വേലയെക്കുറിച്ച് ഒത്തിരി പ്രസംഗിക്കുന്നവരായിട്ട് തീരാതെ, നമുക്ക് അത് സംബന്ധിച്ച് ഒത്തിരി ട്രാക്റ്റുകൾ അടിച്ചിറക്കുന്നത് ശ്രദ്ധിക്കാതെ, അടിയനിതാ പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പിന്നെ അന്ത്രയോസും പത്രോസും നിങ്ങൾക്കറിയാമോ, ഒരുത്ത മറ്റൊരുത്തനെ കർത്താവിൻ്റെ അടികൾ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. മോശയെ അതെ കർത്താവ് വിളിച്ചതായ സമയത്ത് എനിക്ക് വളരെ എന്നെ ചിന്തിപ്പിച്ചുള്ള ഒരു ഭാഗമാണ്, മോശ വിക്കനാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് മോശ ദൈവത്തിന് ഒരു അഡ്വൈസ് കൊടുത്തു, എൻ്റെ ചേട്ടൻ നല്ല വാഗ്മിയാണ്, അവനെ ആക്കാമെങ്കിൽ അവൻ നാല് വർത്തമാനം പറയുമ്പോൾ പർവ്വൻ തന്നെ വിട്ടായിരുന്നു. അത് എൻ്റെ ഭാഷ അങ്ങനെയൊന്നും അല്ല വേദത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ആശയം പറഞ്ഞതന്നെയാണ്. ഉടനെ കർത്താവിന് ചിരി വന്നെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് ഉടനെ മോശയോട് പറഞ്ഞു, കേട്ടോ അവനും കൂടി ഇരുന്നോട്ടെന്ന്. ആ വാക്സാമർത്ഥ്യക്കാരനുണ്ടല്ലോ, അവൻ പച്ചലയും കത്രിയും പോലെ വർത്തമാനം പറയുന്നവനാണ്. അനിയനിങ്ങോട്ട് ഇറങ്ങി വന്നു, അഹറോനെ ഈ ജനത്തെ നീ വലച്ചതെന്ത്? നീ വിഗ്രഹം ഉണ്ടാക്കി കൊടുത്ത് ഇവരെ വലച്ചതെന്തെന്ന് ചോദിച്ചപ്പോ ഈ വാഗ്മി പറഞ്ഞു കേൾക്കണോ, യജമാനനെ ഇവരെല്ലാം കൂടെ കൂടി വേളം ഉണ്ടാക്കി, ഞാൻ പറഞ്ഞു ആ പൊന്നെല്ലാം കൂടി ഇങ്ങോട്ട് തരാൻ, ഞാൻ ഒരു മോശയുണ്ടാക്കി അങ്ങോട്ടിട്ടു, കാൾക്കൂട്ടി ഇങ്ങോട്ട് ചാടി വന്നു. അതാണ് വാക്സാമർത്ഥ്യക്കാരൻ്റെ സാമർത്ഥ്യം. വാസ്തവത്തിൽ അതാണോ സംഭവിച്ചത്? അത് മെൽറ്റ് ചെയ്തില്ലേ, അത് ഉരുക്കിയില്ലേ, അത് മോൾഡിനകത്ത് അത് ഒഴിച്ച് അത് ഫില്ല് ചെയ്തില്ലേ, അത് സെറ്റായപ്പോൾ അതിന് കൊത്തുപണി ചെയ്തത് ഭംഗിയാക്കിയില്ലേ, ഇത്രയും കാര്യങ്ങൾ ചെയ്തേച്ച് വാക്സാമർത്ഥ്യക്കാർ പറയുന്ന അങ്ങോട്ടിട്ടപ്പോൾ ഇങ്ങോട്ട് ചാടി വന്നു. ഇതൊന്നും ദൈവസന്നിധി ചിലവാകത്തില്ല. ഞാൻ ബന്ധുക്കോച്ച് മണ്ഡലത്തിൻ്റെ അതെ മൊത്തം ചിത്രം എൻ്റെ മുമ്പിലുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്നോടും പറയാനുള്ളത്, കപടവേഷങ്ങളെല്ലാം മാറ്റണം. അങ്ങ് പ്രേസുള്ളൂ. ചിലർക്ക് ഈ വീട്ടിലും നാട്ടിലും ഒന്നും തീർച്ചയായിട്ടില്ല, ഭൂമിയുടെ അറ്റത്ത് മാത്രമേ ഉള്ളൂ. ഈ കാപട്യങ്ങളെല്ലാം ഒന്ന് ഒന്ന് മാറ്റണം, ആത്മാർത്ഥത തുടിക്കണം. യേശുവിനെ പോലെ, യേശുവിനെ പോലെ ആകണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് മീശ വളർത്തി നടക്കണമെന്ന് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, യേശുവിൻ്റെ ഭാവം. അപ്പോൾ ലുസ്ലിയ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിലുള്ള ആ ഭാവം തന്നെ, അത് തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. യേശുവെ പോലെ ആകുവാൻ ഇവയേക്കാൾ ഞാൻ യേശുവേ നോ
ഇനി കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുകയാണ്. നല്ല ആശയമാണ് ഭാഷയും കൂടെ നമ്മൾ കേട്ടത്. അതായത് ഇനിയിപ്പോൾ ഹൈ ടൈമാണ്, ഹൈ ടൈം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ടൈമാണ്. ഇനിയിപ്പോൾ പാസ്റ്റർ പറഞ്ഞാൽ ഒരു ഉണർവ് സ്വാഭാവികമായിട്ടൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരാശപ്പെട്ട് പറയല്ല, എൻ്റെ ബുദ്ധിയിൽ അങ്ങോട്ട് അത് വരുന്നില്ല. എന്നാൽ എതിർപ്പുകളുടെ മധ്യത്തിൽ പെർസിക്യൂഷൻ ഉണ്ടായാൽ അത് മുഖാന്തരം ഒത്തിരി മാറ്റം മറിച്ചുകളുണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവെ പെർസിക്യൂഷൻ മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുക. ഞാനേ ഈ കഷ്ടതയെക്കുറിച്ചുള്ള എൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് പ്രയോജനമാണെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന കൊള്ളാം. ഞാൻ കഷ്ടത മാറ്റണമെന്ന് ഞാൻ കർത്താവിനോട് ഒരിക്കലും പറയാറില്ല. കർത്താവെ പ്രയോജനമില്ലാത്ത കഷ്ടങ്ങൾ മാറ്റിത്തരണി, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഭയ്ക്ക് ആവശ്യമില്ലാത്ത കഷ്ടങ്ങൾ വരരുത് എന്ന കർത്താവെ മഹത്വത്തിന് വേണ്ടി, പെന്തക്കോസ്റ്റ് ഒന്ന് മടങ്ങി വരുന്നതിന് വേണ്ടി, പെന്തക്കോസ്റ്റ് ഒന്ന് റിഫൈൻഡ് ആകുന്നതിന് വേണ്ടി. പാസ്റ്റർ കെ എബ്രഹാം, ഞാൻ സ്നാനപ്പെട്ട് കവുങ്ങമ്പ്രാച്ച് കടവിൽ നിന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് എന്നെ സ്നാനപ്പെടുത്തി മരിച്ചുപോയ ജോർജ് സാറ്, സി സി മാത്യു സാറ് എന്നെ കൊണ്ടുപോയി അപ്പച്ചനെ പരിചയപ്പെടുത്തി. കുറ്റിവീശ കൊണ്ട് എനിക്ക് അദ്ദേഹം ഒരു ഉമ്മയൊക്കെ തന്നു, കെ എബ്രഹാം സാറ്. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസന്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്, അത് പിന്നെ ഇംഗ്ലീഷിലാക്കിയെന്നും തോന്നുന്നു, ഞാനൊരു കുറ്റം പറയല്ല. എന്നാൽ അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഇപ്പോൾ റിവൈസ് ചെയ്യാത്ത എന്താ വിചാരിക്കുന്നത്, പലപ്പോഴും ചിന്തിക്കും, മഹതിയാം ബാബിൽ. എന്താ അത് റിപ്പീറ്റ് ചെയ്യാത്തത്, ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തതുകൊണ്ടല്ലോ ഇന്നത്തെ പെന്തക്കോസ്റ്റ് തന്നെ ഷോക്കടിക്കും. അദ്ദേഹം ചോദ്യം ചെയ്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ പ്രാക്ടീസ് ആക്കിയിട്ടുണ്ട്. ടു ബാബിലോൺസ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം എഴുതിയത്. വെരി ഗുഡ്. അറിഞ്ഞോ അറിയാതെയോ പെന്തക്കോസ് ബിഷോപ്പന്മാർ, പട്ടത്തു സഭയിലെ ബിഷോപ്പന്മാർക്ക് പകരം പെന്തക്കോസ് ബിഷോപ്പന്മാർ വല്ലവരും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടു. പ്രൈസലോ. അയ്യോ, അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ ആവറേജ് ബിലീവറാണ്. ശൗലിനെ പോലെയുള്ള റോമാ പൗരനെ സ്നാനപ്പെടുത്താൻ ആവറേജ് ക്രിസ്ത്യാനി പോരാ, അതിന് കേന്ദ്രത്തിൽ നിന്നാൾ വരണം. ഇല്ല, അനന്യാസ് തന്നെ മതി. സഞ്ചാര ഉപദേശിയായിട്ട് ഓടി നടന്ന പീലിപ്പോസാണ് എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിക്ക് സുവിശേഷം അറിയിച്ചു കൊടുക്കുകയും വഴിയിൽ വെച്ച് തന്നെ സ്നാനം നടത്തുകയും ചെയ്തത് ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പാണ്. നേരോടെ ജീവിക്കുന്ന ഉപദേശത്തിലും ജീവിതത്തിലും കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്തിൻ്റെ വൈതലിന് ചെയ്യാവുന്ന ശുശ്രൂഷകളിലുള്ള ക്രിസ്തീയ ജീവിതത്തിൽ. പ്രൈസ് ദ ലോർഡ്. തിയോളജി സംബന്ധിച്ച് അത്രയ്ക്കുള്ള ധൈര്യം എനിക്കുണ്ട്. പക്ഷെ ഞാൻ ദൈവദാസന്മാരെയൊക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ വാക്കുകളിലൂടെ ഞാൻ നിർത്തട്ടെ. സമയപരിമിതി എനിക്കറിയില്ലായിരുന്നു. കേട്ട വചനങ്ങൾ നമുക്ക് ഉപകാരമായി തീരട്ടെ. ഈ കേട്ട വചനങ്ങൾ നമുക്ക് ഉപകാരമായി തീർന്നുവെന്ന് സമ്മതിക്കുന്നവരും പോകുന്ന വഴിക്ക് അടിയനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനോഭാവം അത് ലഭിക്കുന്നവരുമായി പ്രിയപ്പെട്ടവർ അവരുടെ വലങ്കരങ്ങളെ ഉയർത്തി ദൈവത്തെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അത് കടമില്ലാതെ തീരുക എന്ന് തീരരുതെന്ന് മാത്രമല്ല, കടപ്പാടുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇത് തീരുവാനും ദൈവത്തിൻ്റെ ആത്മാവ് ഈ കോൺഫറൻസിനെ അതിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവസ്നേഹത്തിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം.